ഇന്ത്യ ചൈന അതിർത്തിയിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും ഇന്ത്യൻ സൈനികർ ഉപയോഗിക്കുന്ന തോക്കുകൾ ഏതാണ്ട് കാലഹരണപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ തോക്കുകളുടെ പ്രഹരശേഷിയുടെ കുറവ് മനസ്സിലാവുക പ്രധാനമായും മൂന്ന് രാജ്യങ്ങളുമായി നമുക്ക് നമ്മുടെ സൈനികരുടെ കയ്യിലിരിക്കുന്ന തോക്കുകളെ താരതമ്യം ചെയ്യുക ഒന്ന് അമേരിക്ക രണ്ട് റഷ്യ മൂന്ന് ചൈന ഈ മൂന്ന് രാജ്യങ്ങളുടെ കയ്യിലുള്ള തോക്കുകൾ അത്യന്താധുനികമാണ് വലിയ രോതി തോതിലുള്ള മാരക പ്രഹരശേഷി ഏൽപ്പിക്കാൻ തക്ക വിധമുള്ള തോക്കുകളാണ് ഇവരുടെ പക്കലുള്ളത് പഴയ തോക്കുകളൊക്കെ അവർ മാറ്റി പുതിയ പ്രഹരശേഷിയുള്ള മാരക പ്രഹരശേഷിയുള്ള തോക്കുകൾ ഈ മൂന്ന് രാജ്യങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ പക്കലാകട്ടെ ഇത്രമാത്രം വികസിതമായിട്ടുള്ള തോക്കുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ ഇപ്പോൾ അതിർത്തിയിൽ ഉപയോഗിക്കുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് ഇൻറ്റു ഫോർട്ടി ഫൈവ് എം എം ഇൻസാസ് എന്ന് പറയുന്ന തോക്കാണ് ഉപയോഗിക്കുന്നത് ഇത് ഈ മൂന്ന് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന പ്രഹരശേഷി കുറഞ്ഞ കാലഹരണപ്പെട്ട തോക്കുകളാണ് അതേസമയം ഇന്ത്യയെക്കാൾ താഴ്ന്നു നിൽക്കുന്ന രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഈ തോക്കുകൾ ഉയർന്ന പ്രഹരശേഷി ഉള്ളതാണ് ഉദാഹരണമായി ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള സൈനികരുടെ തോക്കുകളുമായി നമ്മുടെ ഈ പറഞ്ഞ തോക്കുകളെ താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന തോക്ക് ആധുനികമായിട്ടുള്ള ാണ് ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഇന്ത്യ ഒരു വലിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അത് നേരത്തെ ഉള്ള ഉണ്ടായിരുന്ന കരാറാണ് എഴുപത്തി അയ്യായിരം പുതിയ തോക്കുകൾ വാങ്ങാൻ അമേരിക്കയുമായി ഇന്ത്യ ധാരണയിലെത്തിയിരുന്നു കരാറിലെത്തിയിരുന്നു ആ തോക്കിന്റെ പേര് എന്ന് പറയുന്നത് എന്നാണ് പേര് സിഗ് പതിനാറ് എന്ന് പറയുന്ന തോക്കാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്നത് ഇതിൻ്റെ ആദ്യ ബാച്ച് എത്തിക്കഴിഞ്ഞു ആദ്യ ബാച്ച് നൽകിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുള്ള സൈനികർക്കാണ് അവരുടെ കയ്യിൽ നിന്നും പഴയ തോക്കുകൾ തിരികെ വാങ്ങിക്കൊണ്ട് പുതിയ തോക്കുകൾ എത്തിച്ചു കൊടുത്തു ഇനി അടുത്തത് അടുത്ത ബാച്ച് എന്ന് പറയുന്നത് രണ്ടാം ബാച്ച് വരുന്നത് ലഡാക്ക് അതിർത്തിയിലുള്ള ഇന്ത്യൻ സേനയ്ക്ക് നൽകുന്നതാണ് ആ ബാച്ച് ഉടൻ തന്നെ എത്തുമെന്നാണ് സൈനിക വൃത്തി വൃത്തങ്ങൾ പറയുന്നത് അതോടുകൂടി പാകിസ്ഥാനിലെയും ചൈനീസ് അതിർത്തിയിലെയും ലഡാക്ക് പ്രത്യേകിച്ചും ലഡാക്ക് അതിർത്തിയിലെയും സൈനികർക്ക് അത്യാധുനികമായ തോക്കുകൾ കൈവശം വരും ഏതെങ്കിലും തരത്തിൽ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ശത്രു സൈനികരെ തകർക്കാൻ ശേഷിയുള്ളതാണ് സിഖ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കയുടെ അത്യന്താധുനികമായ തോക്ക് ഈ തോക്കാണ് ഇപ്പോൾ ഇന്ത്യ കൈവശപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തി അയ്യായിരം തൂക്കുകൾ അതിൻ്റെ ആദ്യ ബാച്ച് വന്നു കഴിഞ്ഞു രണ്ടാമത്തെ ബാച്ച് ഉടനെത്തും ലഡാക്കിലേക്ക് അത് കൈമാറും സൈനികർക്ക് കൈമാറും ആകെ ഇന്ത്യ ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് ലക്ഷം സിക്ക് സിക്സ്റ്റീൻ തോക്കുകളാണ് അതിൽ ആദ്യത്തെ രണ്ട് തവണയായിട്ടാണ് ഈ എഴുപത്തി അയ്യായിരം തോക്കുകൾ നമ്മുടെ സൈനികരിലേക്ക് എത്തുക ബാക്കി തോക്കുകൾ മൂന്നാം ഘട്ടമായി ഇന്ത്യയിലേക്ക് എത്തും അങ്ങനെയെങ്കിൽ ഈ പാകിസ്ഥാൻ അതിർത്തിയിലും ചൈനീസ് അതിർത്തിയിലും ഇന്ത്യൻ സൈനികരുടെ കരുത്ത് ഇരട്ടിയിൽ അധികമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി പഞ്ചാബ് അതിർത്തിയിലേക്ക് വന്നാൽ അവിടെ താരതമ്യേന പ്രഹരശേഷി കുറവുള്ള തോക്കുകളാണ് ഇന്ത്യൻ സൈനികർ ഉപയോഗിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ അതിർത്തിയിലെ പോലെയും ചൈനീസ് അതിർത്തിയിലെ പോലെയും താരതമ്യേന കുറവ് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് പഞ്ചാബ് അതിർത്തി അതുകൊണ്ട് തന്നെയാണ് അവിടെ താരതമ്യേന പ്രഹരശേഷി കുറവുള്ള തോക്ക് ഉപയോഗിക്കുന്നത് അവിടെ അമേട്ടി തോക്ക് ഫാക്ടറിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന എ കെ ടു സി ീ എന്ന് പറയുന്ന തോക്കാണ് പഞ്ചാബ് പോലുള്ള അതിർത്തിയിൽ സൈനികർക്ക് നൽകുന്നത് ഏതായാലും ഈ എഴുപത്തി അയ്യായിരം തോക്കുകൾ വരുന്നതോടുകൂടി ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയിലും ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയിലെയും സാഹചര്യങ്ങൾ മാറുകയാണ് നമ്മുടെ സൈനികർക്ക് ഇരട്ടി ആത്മവിശ്വാസം തരുന്ന രീതിയിലുള്ള തോക്കുകളാണ് എത്തുക അമേരിക്കയിൽ നിന്നും പഴയ തോക്കുകൾ മുഴുവനായും പിൻവലിക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞു